ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ മിൽക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എങ്ങനെയാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് അവില് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നു മാത്രം. നമ്മുടെ അവില് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്ത് വേണ്ടത് നമ്മുടെ പീനട്ടാണ്, അതായത് കപ്പലണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് പീനട്ടും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പീനട്ടും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടത് പാലാണ്. നമുക്ക് ഇത് തയ്യാറാക്കാൻ ആവശ്യമായ പാല്, നല്ല തണുത്ത പാലാണ് വേണ്ടത്. ഞാനിവിടെ പാല് തിളപ്പിച്ച് തണുപ്പിച്ച് എടുത്തിട്ടുള്ളതാണ്. അതും നമുക്ക് ആവശ്യത്തിന് എടുത്തു വയ്ക്കാം. ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ 2 ചെറുപഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേന്ത്രക്കായ പോയിട്ട് വേറെ ഏത് പഴവും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ചെറുതായിട്ട് പീസസാക്കി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം മധുരം വേണോ അത്രത്തോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്തെന്നായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടിക്കാനും കിട്ടും. മിക്സിയിൽ വെച്ചും അരച്ചെടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അങ്ങനെ ചെയ്യുക. ഇനി ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ബദാമാണ്. ഇതിലോട്ട് നമുക്ക് ഏത് നട്ട്സ് വേണോ എടുക്കാം, കാഷ്യൂനട്ട്, പിസ്ത, ബദാം, എന്ത് വേണോ എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ബദാമാണ്, അതും ഞാനിവിടെ കുറച്ച് എടുക്കുന്നുണ്ട്. ഇനി ഒരു പാക്കറ്റ് ബൂസ്റ്റ്. ബൂസ്റ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അവൽ മിൽക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുക്കുക. ഗ്ലാസ്സിലേക്ക് 2 സ്പൂൺ പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവില് കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലോട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത പീനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബദാം. ഈ സമയത്ത് നിങ്ങൾക്ക് കാഷ്യൂനട്ടോ പിസ്തയോ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും പഴത്തിൻ്റെ മിക്സ് ചേർക്കുക, അവില് ചേർക്കുക, പീനട്ട്, ബദാം. ഇനി ഫൈനലായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഓക്കെ, നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണിത്. നിങ്ങൾക്ക് എപ്പോൾ വേണോ ഇതുണ്ടാക്കാം. ഈ ചൂടുകാലത്ത് നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.